ഹലോ എവരിവൺ, നമസ്കാരം. ഒരിക്കൽ കൂടെ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ രാകേഷ് അമ്പാട്ട്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഒരു പക്ഷേ കോവിഡാണെന്ന് പറയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളാണെന്ന് പറയും, അല്ലേ, അല്ലെങ്കിൽ ക്യാൻസറോ വടവർ എന്ന് പറയും. പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം, അല്ലെങ്കിൽ ഇന്ന് ലോകത്തിൽ മറ്റുള്ള ആളുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു ഹാൻഡിൽ പ്രഷർ ആൻഡ് ഹൗ ടു ഹാൻഡിൽ സ്ട്രെസ് ആണ്. സ്ട്രെസ് എടുക്കാൻ അറിയാൻ പാടില്ല, അല്ലെങ്കിൽ സ്ട്രെസ് എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയില്ല. ഇത് വലിയൊരു പ്രശ്നമാണ് അല്ലേ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ഒരു ജോലി, ഈ സ്ട്രെസ്സോ പ്രഷറോ ഒന്നും ഇല്ലാത്തൊരു ജോലി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ഇനി ഈ ലോകത്ത് നമുക്ക് സ്ട്രെസ്സും പ്രഷറും ഇല്ലാത്ത ജോലി ചെയ്യാൻ പറ്റില്ല. ഇനി ഇതൊന്നും എടുക്കാൻ പറ്റാത്ത ആളെന്നുണ്ടെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുന്നതായിരിക്കും ബുദ്ധി. ഒരു ജോലിയോ ബിസിനസ്സോ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സും പ്രഷറും എടുത്ത് പറ്റുകയുള്ളൂ അല്ലേ. അതില്ല നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ചെയ്തു പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. എനിക്ക് ജോലിയിൽ ഉണ്ടാകും അനുഭവപ്പെടുന്ന പ്രഷറും ടെൻഷനും ആ ഒരു സ്ട്രെസ്സും ഞാൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വിചാരിക്കുന്ന ഒരു 7 കാര്യങ്ങളാണ് ചെയ്യാറ്. ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വിഷയം അതാവട്ടെ. അപ്പോൾ ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഡോണ്ട് വർക്ക് ഫോർ വർക്ക്. ജോലി ചെയ്യാൻ വേണ്ടി ജോലി ചെയ്യരുത്, ദൈവത്തോർത്ത് നമ്മൾ ചെയ്യരുത്. കാരണം പല ആളുകളും ജോലി ചെയ്യാൻ വേണ്ടി ജോലി കഷ്ടപ്പെട്ട് ചെയ്യണം അല്ലേ. കഷ്ടപ്പെട്ട് ജോലി ചെയ്യണം, ജോലി ഇഷ്ടപ്പെട്ടും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തീരുമാനിക്കേണ്ടത് ഈ ജോലി എനിക്ക് വിറ്റ ജോലിയാണോ, ഇത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജോലിയാണോ, ഇതിൽ നിന്ന് എനിക്കൊരു സന്തോഷവും സമാധാനം കിട്ടുന്നുണ്ടോ, ഇല്ലെങ്കിൽ അങ്ങനത്തെ ജോലി കണ്ടുപിടിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ജോലി ചെയ്ത് ഇല്ലാത്ത ടെൻഷനും പ്രഷറും വിളിച്ചു വരുന്നത് എന്തിനാണ്? അപ്പോൾ ഒരു തീരുമാനം ആദ്യം തന്നെ എടുക്കേണ്ടത്, ഡു വാട്ട് യു ലവ് ആൻഡ് ലവ് വാട്ട് യു ഡു. രണ്ട്, എൻഗേജ് ഇൻ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലൊക്കെ പങ്കെടുക്കുക അല്ലേ. ഒരു ഹാങ് ഔട്ട് അല്ലേ, ഫ്രണ്ട്സൊക്കെ ആയിരുന്നു പുറത്ത് പോവുക, ചായ കുടിക്കാൻ പോകുക, ജോലി ഇടയ്ക്കേ ഒന്ന് നമുക്കൊന്ന് ചായ കുടിക്കാനോ ഫാമിലിയായിട്ട് പുറത്തോ ഫാമിലി റിലേറ്റീവ്സിന് കൂടെ ഒന്ന് പുറത്ത് പോയി ഒന്ന് സ്ട്രെസ് റിലീവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പോകാന്നുള്ളതാണ്, യാത്ര ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല പ്രധാനപ്പെട്ട കാര്യം ചെയ്യേണ്ട ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് മേഖലയിൽ അല്ലെങ്കിൽ ഏത് കാര്യം ചെയ്യുമ്പോഴാണ് സന്തോഷം കിട്ടുന്നതെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഫാമിലിയായിട്ട് ഒന്ന് പുറത്ത് പോകുക അല്ലേ, ഫാമിലിയായിട്ട് ഒരു ബീച്ചിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻഗേജ് ഇൻ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്, ഇങ്ങനത്തെ ആക്ടിവിറ്റികളിൽ നിർബന്ധമായിട്ട് പങ്കെടുക്കുക. 3, ഡോണ്ട് ടേക്ക് വർക്ക് ടു ഹോം. ഒരു കാരണവശാലും വീട്ടിലേക്ക് ജോലി കൊണ്ടുപോകരുത്. വെൻ യു സ്റ്റെപ്പ് ഔട്ട് ഫ്രം യുവർ ഓഫീസ്, ഓഫീസിൻ്റെ പടിവാതിലിക്കിൽ നിന്ന് ഇറങ്ങിയാൽ ആ ജോലി ഭാണ്ഡം അവിടെ വെച്ച് തിരിച്ച് ഫ്രീ ആയിട്ട് വേണം വീട്ടിലെത്താനായിട്ട് അല്ലേ. വീട്ടിൽ വന്നതിന് ശേഷം നമ്മളുടെ ക്വാളിറ്റി ടൈം, നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങൾ നമ്മൾ നമ്മുടെ മക്കളുടെയും നിങ്ങളുടെ കുടുംബത്തിനും കൂടെ ചെലവഴിക്കുക, ടി വി ഒരുമിച്ചിരുന്ന് കാണുക, സിനിമ ഒരുമിച്ചിരുന്ന് കാണുക, പുസ്തകങ്ങൾ വായിക്കുക, എങ്ങനെയൊക്കെയാണോ നമ്മൾ വീട്ടിൽ ആഘോഷം ഉണ്ടാക്കാൻ പറ്റുക ആ രീതിയിലെല്ലാം ആഘോഷിക്കണമെങ്കിൽ ജോലി ഭാരം വീട്ടിലേക്ക് കൊണ്ടുവരരുത്. എപ്പോഴായിക്കോട്ടെ നമ്മൾ 8 മണിക്ക് വീട്ടിലെത്തണ, അല്ലെങ്കിൽ 7 മണിക്ക് വീട്ടിലെത്തണം, അല്ലെങ്കിൽ 10 മണിക്ക് വീട്ടിലെത്തണ ആളാണെങ്കിൽ പോലും ഒരു കാരണവശാലും ജോലി വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കുടുംബവും ഒരു വഴിക്കാവും ചെയ്യും, ജോലി ഒരു വഴിക്കാവും ചെയ്യും. 4, ടേക്ക് ബ്രേക്സ്. ബ്രെയിൻ ഫ്രണ്ട്ലി ബ്രേക്ക് എടുക്കാനാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ബ്രെയിന് റിലാക്സേഷൻ കിട്ടുന്ന ബ്രേക്കുകൾ എടുക്കുക. അതായത് ജോലി ചെയ്യുന്നതിനിടയിൽ ഒന്ന് എണീറ്റ് നടക്കുക, ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ് നടത്തുക, ഒന്ന് വാട്സാപ്പ് എടുത്ത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ നോക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഒന്ന് രണ്ട് പേരും വിളിച്ച് ബാന്ന് ഒരു ചായ കുടിക്കാൻ പോവുക, ഒരു കാപ്പി കുടിക്കാൻ പോവുക, ഒന്ന് റിലാക്സ് ആവാൻ പോവുക അല്ലേ. അപ്പോൾ നമുക്ക് ബ്രെയിൻ ഫ്രണ്ട്ലി ബ്രേക്സ് എടുക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഇപ്പോൾ ഏറ്റവും നല്ല മാർഗ്ഗമാണ് അല്ലേ, ഫോൺ എടുക്കുക, സോഷ്യൽ മീഡിയ വഴി നോക്കുക, നമ്മുടെ കയ്യിൽ ജസ്റ്റ് നോക്കുക, ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. 5, പവർ നാപ്പ്. കുറുക്കം വിളിച്ചിരുന്ന് ഉറങ്ങാന്നുള്ളതല്ല, ജോലിയുടെ ഇടയ്ക്ക് ഒരു 2 മിനിറ്റ്, ഒരു 3 മിനിറ്റ് ഒന്ന് ചാരിക്കിടന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ട് കൈയും ശരീരമൊക്കെ ഒന്ന് അയഞ്ഞിട്ട് ശേഷം ഒന്ന് ഒന്ന് കണ്ണടച്ച് ഒന്നൊരു ഡീപ്പ് നാപ്പിലേക്ക് പോവുക, ഒരു 5 മിനിറ്റ് മാക്സിമം. അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങല്ലേ വേണ്ടത്. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് വീണ്ടും റിഫ്രഷ് ആവുന്നുണ്ടാവും അല്ലേ. ഒരു സ്ട്രെസ്സും അല്ലെങ്കിൽ പ്രഷറും പോയിട്ട് നല്ലൊരു മാർഗ്ഗമാണ് പവർ നാപ്പ് എടുക്കുക എന്നുള്ളത്. ഞാൻ പറയുന്നതല്ല, പല ആളുകളും പറയുന്ന കാര്യമാണ്, ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന കാര്യം കൂടിയാണ്. ജസ്റ്റ് 5 മിനിറ്റ്സ് പവർ നാപ്പ്. 6, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, ഡു യുവർ ജോബ്. ജോലി ചെയ്യുക അല്ലേ. ഇപ്പോൾ ഈ സ്ട്രെസ്സും പ്രഷറും ടെൻഷനും ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി മര്യാദയ്ക്ക് എടുക്കുന്നില്ല, അല്ലെങ്കിൽ അവനോന് അലോട്ട് ചെയ്ത് തന്ന ജോലി എടുക്കുന്നില്ല. മടി കൊണ്ടോ അറിയാൻ പാടില്ലാത്ത കൊണ്ടോ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് പ്രഷറും ടെൻഷനും ഉണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ അവനോന് ഏൽപ്പിച്ച ജോലി ഗംഭീരമായിട്ട് ചെയ്യുക അല്ലേ. മറ്റാരും ചെയ്യുന്നേക്കാളും നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ടെൻഷനില്ല, പ്രഷറില്ല, സ്ട്രെസ്സില്ല. അപ്പോൾ ഡു യുവർ ജോബ്. 7th പോയിന്റ്, കണക്ട് സോഷ്യലി. ഇന്ന് സോഷ്യൽ മീഡിയ
അത്രയ്ക്ക് ആക്റ്റീവാണ് അല്ലേ? എന്തുമാത്രം സോഷ്യൽ മീഡിയാസ്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയാസ് ഉണ്ട്. സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഇന്ന് തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സാപ്പിലും ഒക്കെ ആക്റ്റീവ് ആവുക, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആക്റ്റീവ് ആവുക. ആക്റ്റീവ് ആയി എല്ലാ ദിവസവും സമയം കിട്ടുമ്പോഴെല്ലാം സോഷ്യൽ മീഡിയ നോക്കുക. ഇന്നൊരു ടൂളും കൂടിയാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് പലതരം ബിസിനസ് ചെയ്യാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇന്ന് സോഷ്യൽ മീഡിയ വഴിയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു കാര്യം കൂടിയല്ലേ? അപ്പോൾ ഇന്ന് തന്നെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഇതൊരു ആക്റ്റീവ് ആവാത്താളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആവുക. പോസ്റ്റ് ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ ബന്ധക്കാരും ഉണ്ടാവും അതിലല്ലേ. അപ്പോൾ അവർക്ക് കമൻ്റ് ചെയ്യുക, അവർക്ക് ലൈക്ക് ഇടുക, ആക്റ്റീവ് ആവുക. അപ്പോൾ സോഷ്യലി കണക്റ്റഡ്നെസ് കൂടുക എന്തായാലും. അപ്പോൾ ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന കാര്യമാണ്, എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ടെൻഷൻ മാറാനായിട്ട്, സ്ട്രെസ് മാറാനായിട്ട്, പ്രഷർ റിലീവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഈ ഏഴ് കാര്യങ്ങൾ ചെയ്യുക. ടെൻഷനും സ്ട്രെസ്സും ഒന്നുമില്ലാത്തൊരു നല്ലൊരു ജോലി ഉണ്ടാകും എന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ഒരു പരിധി വരെ നമുക്കിതെല്ലാം കുറയ്ക്കാൻ പറ്റുന്നുണ്ടാവും, സുന്ദരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഗംഭീരായിരിക്കട്ടെ, വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ പുതിയൊരു കഥയും പുതിയൊരു ചിന്തയുമായി കാണാം. അതുവരെയും താങ്ക് യു സോ മച്ച്, ബൈ.